കെഎസ്ആർടിസി ഡിപ്പോയിലേക്ക് ആവശ്യമായ അണുനശീകരണ യന്ത്രം ചേവാലൂർ സർവീസ് സഹകരണ ബാങ്ക് നൽകി. ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ അണുനശീകരണ യന്ത്രം DTO ജോഷി ജോണിന് കൈമാറി. സാധാരണ ജനങ്ങളുടെ സുരക്ഷയെ മുൻനിർത്തിയാണ് അണുനശീകരണ യന്ത്രം നൽകിയതെന്ന് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സി പ്രശാന്ത് കുമാർ പറഞ്ഞു. കെഎസ്ആർടിസിയിലെ ജീവനക്കാരുടെ സംഘടന KST വർക്കേഴ്സ് യൂണിയന്റെ INDUC സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ നൌഷാദ് അതേപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികളൊക്കെ ചേവാലൂർ ബാങ്കിനെ സമീപിക്കുകയും പൊതുഗതാഗത രംഗത്ത് അത്യാവശ്യം വേണ്ട ആവശ്യമാണ് ഉന്നയിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം യന്ത്രങ്ങൾ ലഭ്യമാക്കി കൊടുക്കാൻ ചേവാലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തീരുമാനിക്കുകയായി. പൊതുഗതാഗതം എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ്. സ്വാഭാവികമായും ഈ COVID-19 കാലഘട്ടത്തിൽ വളരെ ആശങ്കയോടുകൂടെയാണ് ഈ പൊതുഗതാഗത സംവിധാനം മറ്റ് നിർവാഹമില്ലാത്തത് കൊണ്ട് സാധാരണക്കാരൻ അതിനെ ആശ്രയിക്കുന്നത്. ആ സാഹചര്യത്തിൽ ഓരോ ട്രിപ്പ് കഴിഞ്ഞ് വരുന്ന വാഹനത്തിനും അണുനശീകരണം നടത്തിക്കൊണ്ട് സാധാരണ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അവരുടെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിനകത്ത് COVID-19 ഭീഷണി അല്പമെങ്കിലും കുറയ്ക്കാൻ കഴിയുമെങ്കിൽ അതിൽ പങ്കാളിയാകുക എന്നുള്ള ഒരു വലിയ സന്തോഷം ഞങ്ങൾക്കുണ്ട്. പരിപാടിയിൽ ബാങ്ക് വൈസ് ചെയർമാൻ KP പുഷ്പരാജ്, ഡയറക്ടർമാരായ PT ജനാർദ്ദനൻ, KP സുഭാഷ് ചന്ദ്രൻ, മോഹനൻ പുതിയോട്ടിൽ, KST വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി TK നൌഷാദ്, ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കാക്കൂർ, CM സഹാദത്ത്, TI അനൂപ്, EA ബഷീർ, KC വിനോദ്, KV ഷബീർ, ഷാജിദ്, VM ഉണ്ണി, അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ INDUC ശ്രമഫലമായാണ് ബാങ്ക് അണുനശീകരണ യന്ത്രം അനുവദിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെവാലൂർ സർവീസ് സഹകരണ ബാങ്കിനെ വർക്കേഴ്സ് യൂണിയൻ INDUC കോഴിക്കോട് യൂണിറ്റ് സമീപിച്ചപ്പോൾ യാതൊരു മടിയും കൂടാതെ പൊതുസമൂഹത്തിൽ നമ്മുടെ പ്രധാന യാത്രാ സംവിധാനമായ KSRTC ഇത്തരം മെഷീനുകളുടെ ആവശ്യകതയുണ്ട് എന്നുള്ള കൃത്യമായും ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തരാൻ വേണ്ടി നമുക്ക് വളരെ ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ആ മെഷീൻ തരാൻ വേണ്ടി സന്മനസ് കാണിച്ച ചെവാലൂർ സർവീസ് സഹകരണ ബാങ്കിനും അതിൻ്റെ ഭരണസമിതിക്കും അതിൻ്റെ ബാങ്കിൻ്റെ ചെയർമാൻ അഡ്വക്കേറ്റ് GC പ്രശാന്ത് സാറിനും വർക്കേഴ്സ് യൂണിയൻ INDUCയുടെയും KSRTCയുടെയും നന്ദി രേഖപ്പെടുത്തും.